ഹായ് നമസ്കാരം. നിങ്ങൾ പലപ്പോഴായിട്ട് വിചാരിച്ചിട്ടുണ്ടാവില്ലേ, നിങ്ങളിൽ പലരും വിചാരിച്ചിട്ടുണ്ടാവും, എങ്ങനെയാണ് ന്യൂസ് വായിക്കുന്നവർ ഈ ക്യാമറയിൽ നോക്കിയിട്ട് എങ്ങനെയാണ് ഈ ന്യൂസ് വായിക്കുന്നതെന്ന്, അല്ലേ? ഒരു വേറെ അങ്ങോട്ടും നോക്കാറില്ല, പിന്നെ അവർക്ക് എവിടെ നിന്നാണ് ഈ ന്യൂസ് കിട്ടുന്നത്? അപ്പോൾ നമ്മൾ ഇത് പറയുന്നുണ്ടാവും ക്യാമറേൻ്റെ ബേക്കിൽ എഴുതി കാണിക്കുന്നുണ്ടെന്നാണെന്ന് കേൾക്കും ചിലവർ പറയുന്നത്. പക്ഷേ ക്യാമറയുടെ ബേക്കിലാണ് എഴുതി കാണിക്കുന്നതെങ്കിൽ ഇതാ നോട്ടം നമ്മുടെ ലെൻസിൽ നിന്ന് മാറിപ്പോവും. നോട്ടതാ ക്യാമറേൻ്റെ ബേക്കിലാണെങ്കിൽ ഇപ്പം എൻ്റെ കണ്ണുണ്ടോ, ബേക്കിലായിരിക്കുമല്ലേ. പക്ഷെ അവർ നമ്മുടെ ലെൻസിലേക്കാണ് കൃത്യം നോക്കുന്നത്. അതെങ്ങനെയായിരിക്കും എന്ന് ചിന്തിച്ചിട്ടുണ്ടാവും, ഉണ്ടാവില്ലേ, പലരും ചിന്തിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിനുള്ള ഉത്തരം എന്നോണം ആ ഒരു എക്യുപ്മെൻ്റ് എന്താണെന്ന് ഞാൻ നിങ്ങൾക്കിന്ന് കാണിച്ചു തരാം. അതിൻ്റെ പേര് ടെലി പ്രോംപ്റ്റർ എന്നാണ് കേട്ടോ. അപ്പോൾ ആ ഒരു എക്യുപ്മെൻറ്റ് നമുക്കിന്ന് കാണാം. നമ്മുടെ സ്റ്റുഡിയോയിൽ ഇന്നത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊരു വീഡിയോ ആണ് ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് കാണാം. യെസ്, IAS ഇന്ത്യൻ ഭരണ സർവീസ്. ആ പദവിയുടെ അർത്ഥം എന്താണെന്ന് അറിയുമോ നിനക്ക്? അത് അറിയണമെങ്കിൽ ഇന്ത്യ എന്താണെന്ന് അറിയണം. അക്ഷരങ്ങൾ അച്ചടിച്ചു കൂട്ടിയ പുസ്തകത്താളിൽ നിന്നും നീ പഠിച്ച ഇന്ത്യയല്ല അനുഭവങ്ങളുടെ ഇന്ത്യ. കോടിക്കണക്കിന് പട്ടിണിക്കാരുടെയും നിരക്ഷരുടെയും ഇന്ത്യ. കൂട്ടിക്കൊടുപ്പുകാരുടെയും വേശികളുടെയും തോട്ടികളുടെയും കുഷ്ഠരോഗികളുടെയും ഇന്ത്യ. ചർക്ക വലിച്ച് വലിച്ച് ചോരയെത്തുപ്പുന്നവൻ്റെ ഇന്ത്യ. വളർത്തുനായ്ക്ക് കൊടുക്കുന്ന ബേബി ഫുഡിൽ കൊഴുപ്പിൻ്റെ അളവ് കൂടി എന്ന് പറഞ്ഞ് ഭർത്താവിനെ ശാസിച്ച് അത്താഴപ്പട്ടിണി കിടുന്ന കൊച്ചമ്മമാരുടെ ഇന്ത്യയല്ല. മക്കൾക്ക് ഒരു നേരം വയറു നിറച്ച് ഉണ്ണാൻ വേണ്ടി സ്വന്തം ഗർഭപാത്രം വരെ വിൽക്കുന്ന അമ്മമാരുടെ ഇന്ത്യ. അപമാനിച്ചിറക്കി വിട്ടില്ലേ ആ കൃഷ്ണേട്ടനെ പോലുള്ള പാവങ്ങളുടെയും ത്യാഗികളുടെയും ഇന്ത്യ. ഇന്ത്യ എന്ന മഹാരാജ്യത്തിൻ്റെ സോൾ, ആത്മാവ്, IAS അക്കാദമി വർഷാവർഷം അടവച്ച് വിരിച്ചു വിടുന്ന നിന്നെ പോലുള്ള സ്നോബുകൾക്ക് ഈ ആത്മാവ് തൊട്ടറിയാനുള്ള സെൻസ് ഉണ്ടാവണം, സെൻസിബിലിറ്റി ഉണ്ടാവണം, സെൻസിറ്റിവിറ്റി ഉണ്ടാവണം. എൻ്റെ മോനെ കിട്ടില്ല സംഭവം. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ഡയലോഗ്, ഇത്രയും നീളമുള്ള ഡയലോഗ് ഞാൻ പറയുന്നത്. ഇത് എഴുതിയ രഞ്ജി പണിക്കർ സാറിനും പറഞ്ഞ മമ്മൂക്കായ്ക്കും ഒരു ബിഗ് സല്യൂട്ട്. അടിപൊളി ഇത്. പക്ഷേ ഞാൻ ഇത്രയും പറഞ്ഞത് എങ്ങനെയാണെന്നറിയോ, ടെലി പ്രോംപ്റ്റർ ഉപയോഗിച്ചിട്ടാണ്. ഇങ്ങനെയാണ് നമ്മുടെ ന്യൂസ് ചാനലുകളിലും അതേപോലെയുള്ള മീഡിയ ഓഫീസുകളിലൊക്കെ ന്യൂസ് വായിക്കുന്നത്. ആങ്കർ ന്യൂസ് വായിക്കുന്നതും മറ്റു കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതൊക്കെ ഈ ടെലി പ്രോംപ്റ്റർ വെച്ചിട്ടാണ്. ഇത് ഈ ടെലി പ്രോംപ്റ്ററിൽ നമ്മുടെ സ്പീഡിനനുസരിച്ച് ടെക്സ്റ്റ് ഇങ്ങനെ പോകും, സ്ക്രോൾ ചെയ്ത് പോകും. അപ്പോൾ അത് നമ്മൾ വായിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ ഒരു രീതിയിൽ ഇത് വായിക്കുന്നതാണെന്ന് തോന്നത്തില്ല. അപ്പോൾ അടിപൊളിയൊരു സെറ്റപ്പാണിത്. അതാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കെന്നാൽ ടെലി പ്രോംപ്റ്റർ കണ്ടാലോ. അപ്പോൾ ഈ വീഡിയോയ്ക്ക് നിങ്ങൾ എന്തായാലും ഒരു ലൈക്ക് അടിക്കണം കേട്ടോ. നിങ്ങൾക്ക് ഇതൊരു ആദ്യത്തെ കാഴ്ചയായിരിക്കും, ഇതിനു മുമ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ടെലി പ്രോംപ്റ്റർ കാണാൻ പോവാം. ടെലി പ്രോംപ്റ്റർ വർക്ക് ചെയ്യുന്നത് ഒരു എക്യുപ്മെൻ്റ് ആണ് സംഭവം. അതിനൊരു സോഫ്റ്റ്വെയർ ഉണ്ട്, ഒരു ലാപ്ടോപ്പ്, ഇത്രയും മതി അത് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ ക്യാമറ അതിലാണ് സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, നമുക്കൊന്ന് അതിലേക്ക് പോവാം അല്ലേ. യെസ്, ഇതാണ് ഞാനിപ്പോൾ വായിച്ച സെറ്റപ്പ് കേട്ടോ. ഇതാണ് നമ്മുടെ ടെലി പ്രോംപ്റ്റർ. ഇതവിടെ താഴെ ഒരു സ്ക്രീനാണ്. ഇതിലതാ നമ്മുടെ ഡയലോഗ്, മമ്മൂക്കയുടെ ഡയലോഗ്. തല തിരിഞ്ഞ് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഇരിക്കുകയാണ്. ഓക്കെ, ഈ സംഭവം ഇവിടെ ഒരു ഗ്ലാസ്സിൽ കണ്ട റിഫ്ലക്ഷൻ വന്നേക്കണുണ്ടോ, സെൻസ് ഉണ്ടാവണം, സെൻസിബിലിറ്റി ഉണ്ടാവണം, സെൻസിറ്റിവിറ്റി ഉണ്ടാവണം. ഇതാണ് ടെലി പ്രോംപ്റ്റർ എന്ന് പറയുന്ന എക്യുപ്മെൻറ്റ്. അപ്പോൾ നിങ്ങൾ ആയിരിക്കും ക്യാമറ എവിടെയാണെന്ന് അല്ലേ, അത് കാണിച്ചുതരാം. ക്യാമറ വേണ്ട, ക്യാമറ ഇരിക്കുന്നുണ്ടോ? ഈ ക്യാമറ ഉണ്ടോ? ഇതിൻ്റെ ഉള്ളിൽ കൂടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അപ്പുറത്തെ വശം കാണാം. ഈ ക്യാമറയുടെ മുമ്പിൽ ടെക്സ്റ്റ് ഉണ്ട്, ക്യാമറയുടെ മുമ്പിൽ ടെക്സ്റ്റ് ഉണ്ട്. പക്ഷെ ടെക്സ്റ്റ് ക്യാമറയിൽ പതിയില്ല, കാരണം ക്യാമറയുടെ ഫോക്കസ് എന്ന് പറയുന്നത് ഞാൻ നിന്നിരുന്ന ആ സ്ഥലത്താണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ടെക്സ്റ്റ് ഒരിക്കലും ക്യാമറയിൽ പതിയത്തില്ല. പക്ഷെ ക്യാമറയിൽ പതിയുന്ന മൊത്തം ആങ്കറായിരിക്കും. ഇപ്പം എന്നെ പതിഞ്ഞ പോലെ മാത്രമേ പതിയുകയുള്ളൂ. ഈ ടെക്സ്റ്റ് ഒരിക്കലും ക്യാമറയിൽ പതിയത്തില്ല. അപ്പോൾ ഇതിങ്ങനെ സ്ക്രോൾ ചെയ്ത് ഇങ്ങനെ പോകുമ്പോൾ ഇവിടെ കൃത്യമായിട്ട് ന്യൂസ് വായിക്കുന്ന ആൾക്കാർക്ക് അത് കൃത്യമായിട്ട് കാണാൻ സാധിക്കും. ഓക്കെ, സംഭവം അടിപൊളിയാണല്ലേ. ഇതാ ഞാൻ ഒന്നും കൂടെ കാണിച്ചു തരാം. ഈ ക്യാമറ ഇവിടെ വെറുതെ സെറ്റ് ചെയ്തിട്ടുള്ളൂ, എന്നിട്ട് അവിടെ ആങ്കറിനെ ഇതാ ഞാൻ അവിടെയാണ് നിന്നിരുന്നത്. ആണോ
അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണത്തില്ല, ചില്ലിൽ കണ്ടോ, ടെക്സ്റ്റ് ഒന്നും കാണുന്നില്ല. പക്ഷേ താഴത്തെ സ്ക്രീനിൽ കാണുന്നുണ്ട്, പക്ഷേ ക്യാമറ നമ്മൾ അങ്ങോട്ടല്ല വെച്ചിരിക്കുന്നത്, നമ്മൾ മുകളിലേക്കാണ് വെച്ചിരിക്കുന്നത് അല്ലേ. എൻ്റെ ഞാൻ നിന്നടുത്തേക്ക് നോക്കിക്കേ, അവിടെ നമുക്ക് ടെക്സ്റ്റ് കാണുന്നുണ്ടോ? അപ്പോൾ ഇല്ലല്ലോ. എന്തല്ലേ പരിപാടി, ഓരോരോ കണ്ടുപിടുത്തം. നമുക്കിവിടുന്ന് എനിക്കിവിടുന്ന് കണ്ണും കൊണ്ട് നല്ല ക്ലീൻ ആയിട്ട് കാണാം. ഞാനിത് എവിടെയാണ് നിന്നിരുന്നത്, എനിക്ക് നിൽക്കാനുള്ള മാർക്ക് ഇവിടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെയാണ് നിന്നിരുന്നത്, എനിക്ക് ആ കമ്പ്യൂട്ടർ സ്ക്രീനിൽ സുഖമായിട്ട് ആ ഗ്ലാസ്സിൽ സുഖമായിട്ട് ടെക്സ്റ്റ് കാണാം. പിന്നെ ഇതിനൊരു ഓപ്പറേറ്റർ വേണം. ഇപ്പം വേറൊരു ഇവിടെ സ്റ്റാഫ് ഉണ്ടായിരുന്നു, പുള്ളിയാണ് ചെയ്തത്. പുള്ളി ഇവിടെ വന്നിട്ട് എൻ്റെ സ്പീഡിനനുസരിച്ച് ഇതിലിങ്ങനെ സ്ക്രോള് ചെയ്തു. സ്ക്രോള് ചെയ്യുന്ന സമയത്താണ് ഇതിങ്ങനെ അവിടെ നീങ്ങിക്കൊണ്ടിരിക്കും. പിന്നെ ന്യൂസ് ചാനലിലൊക്കെ ആണെങ്കിൽ ആങ്കർമാരുടെ കയ്യിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും, അവരുടെ വിരൽ ഇങ്ങനെ അനങ്ങുന്ന കാണാൻ പറ്റും. അപ്പോൾ അവരുടെ സ്പീഡിനനുസരിച്ച് അവർ തന്നെ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് വിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ സ്പീഡ് അവർക്ക് അഡ്ജസ്റ്റ് ആവും, അവരുടെ സ്പീഡിനനുസരിച്ച് എല്ലാ കാര്യങ്ങളും നടക്കും. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ന്യൂസൊക്കെ വായിക്കുന്നത് അല്ലേ? അടിപൊളി സെറ്റപ്പ് അല്ലേ, എല്ലാവർക്കും ഇഷ്ടമായോ? സംഭവം വളരെ സിമ്പിളാണ്, പക്ഷേ ഒരു പവർഫുൾ ടെക്നോളജിയാണ് അല്ലേ. എന്ത് ഈസി ആയിട്ടാണ് ഞാൻ അത്രയും വലിയൊരു ഡയലോഗ് പറഞ്ഞു നോക്കി. എനിക്കത് ഒരിക്കലും പറയാൻ പറ്റില്ല, എനിക്ക് ഞാൻ ഒരിക്കലും എത്ര പ്രാക്ടീസ് ചെയ്താലും അത് പറയാൻ പറ്റത്തില്ല. അത്രയും പാടുള്ള ഡയലോഗാണ്. പണ്ട് മനഃപ്പാടമൊക്കെ പഠിക്കുന്ന പരിപാടി പണ്ട് 10-ാം ക്ലാസ് തൊട്ടേ നിർത്തിയതാണ്. 10-ാം ക്ലാസ്സിൽ പോലും ഞാനങ്ങനെ മനഃപ്പാടമൊന്നും പഠിച്ചിട്ടില്ല, എൻ്റെ മനസ്സിലാക്കി വെച്ച് പഠിച്ചിട്ടേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ ഉള്ളവർക്ക് പറ്റുന്ന ഒരു സംഭവമാണിത്. പിന്നെ ന്യൂസ് പെട്ടെന്ന് ലൈവ് ന്യൂസുകളൊക്കെ പെട്ടെന്ന് ആങ്കർമാർ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അവർക്ക് ന്യൂസ് റിപ്പോർട്ടർമാർക്ക് ന്യൂസ് അയച്ചു കൊടുക്കുന്ന സംഭവം ഇങ്ങനെ കയറി ടെലിപ്രോംപ്റ്ററിലേക്ക് കയറി അവിടെ സ്ക്രോളാവും. അപ്പോഴാണ് ലൈവായിട്ട് ന്യൂസ് വായിക്കുന്ന ആൾക്കാർ പെട്ടെന്ന് പെട്ടെന്ന് ന്യൂസ് വായിക്കുന്നത്, ഫ്ലാഷ് ന്യൂസുകളൊക്കെ വായിക്കുന്നത്. അപ്പോൾ ആ ഒരു ടെക്നോളജി നിങ്ങൾക്ക് മനസ്സിലായില്ലേ, അത്രേ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അപ്പോൾ ടെലിപ്രോംപ്റ്റർ കേട്ടോ, ഒന്നുമില്ലാതെ എക്യുപ്മെൻറ്റ് മാത്രമേ അതിനുള്ളൂ, പിന്നൊരു ലാപ്ടോപ്പും ഉണ്ട്, പിന്നെ ടെലിപ്രോംപ്റ്റർ വർക്കാക്കാൻ വേണ്ടിയിട്ടൊരു സോഫ്റ്റ്വെയർ നമുക്ക് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും തോന്നുന്നു. അത് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ടെലിപ്രോംപ്റ്റർ വർക്കാവും. ഇപ്പോൾ ഇത് നമുക്ക് ഓൺലൈനിലൊക്കെ മേടിക്കാൻ കിട്ടും. പിന്നെ ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ സ്വന്തം സ്റ്റുഡിയോയിലാണ്, കൊച്ചിയിലാണ്. കൊച്ചി സ്റ്റേഡിയത്തിൻ്റെ ബേക്കിൽ ആണ് ഈ സ്റ്റുഡിയോ ഉള്ളത്. നമുക്ക് അത്യാവശ്യം ഷൂട്ടുകളും കാര്യങ്ങളൊക്കെ ഈ സ്റ്റുഡിയോയിൽ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ചെറിയ ഇൻഡോർ ഷൂട്ടുകളോ ചെറിയ ചെറിയ ഇൻറ്റീരിയർ ഷൂട്ടുകളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അതായത് സ്റ്റുഡിയോൻ്റെ അകത്ത് ഷൂട്ട് ചെയ്യേണ്ട സംഭവങ്ങൾ എന്തെങ്കിലും നിങ്ങളുടെ വർക്കുകൾക്കോ കാര്യങ്ങൾക്കോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് കോൺടാക്റ്റ് ചെയ്യാം, എന്നെ കോൺടാക്റ്റ് ചെയ്യാം. ഞാൻ ആ നമ്പർ, ഈ സ്റ്റുഡിയോയുടെ ആളുടെ നമ്പർ ഇവിടെ ചേർക്കാം, ആഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ധൈര്യമായിട്ട് കോൺടാക്ട് ചെയ്തോളൂ. എൻ്റെ പേര് പറഞ്ഞാൽ മതി, നിങ്ങൾക്ക് നല്ലൊരു റേറ്റിൽ സംഭവം കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്, ഈ ടെലിപ്രോംപ്റ്ററിനെ കുറിച്ചുള്ള വീഡിയോ. അപ്പോൾ ഞാൻ കുറേ നാളായി ഈ ടെലിപ്രോംപ്റ്റർ ഇവിടെ എത്തിയിട്ട് അപ്പോൾ ഇത് വെച്ചിട്ടൊരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ ഇന്നാണ് ഇപ്പോൾ അതിനെ സാധിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോയ്ക്ക് എങ്കിലും നിങ്ങൾ അത്യാവശ്യം ഒരു റീച്ച് തരണം. ഞാൻ യൂട്യൂബിൽ ചെയ്യുന്ന ഒരു വീഡിയോയും അധികം ആൾക്കാർ കാണുന്നില്ല. വലിയ മോശമില്ലാത്ത വീഡിയോസാണ് ഞാൻ ചെയ്യുന്നതെന്ന് തോന്നുന്നു, പക്ഷേ എന്താ അറിയില്ല, ആൾക്കാർ കാണുന്നില്ല. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ എങ്കിലും എല്ലാവരും കാണുന്നവരൊരു ലൈക്ക് ഇനി ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, അപ്പോൾ അതുവരേക്കും ബൈ.